വാഴ നഗരത്തിലെയാകെ സംസാര വിഷയമാകുക ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന കാര്യമാണോ അത്? എന്നാൽ ആന്ധ്രാപ്രദേശിലെ ഈ വാഴക്കുല വലിയ സംസാര വിഷയം തന്നെയായിരിക്കുകയാണ്. അതിന് കാരണവുമുണ്ട്. ഈ വാഴ ചില്ലറക്കാരനല്ല. ഇതിൽ നിന്നുള്ള ഒരു വാഴക്കുലയ്ക്ക് 7 അടിയിലധികം നീളവും 60 കിലോയോളം ഭാരവുമുണ്ട്. ബാഹുബലി വാഴയെന്നാണ് ഇത് നാട്ടുകാർക്കിടയിൽ അറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശ് കോട്ടപ്പള്ളി സോണിലെ വാഗത്തിപ്പ ഗ്രാമത്തിലെ കർഷകനാണ് ഈ ബാഹുബലി വാഴ നട്ടുവളർത്തിയത്. ഈ ഭീമൻ വാഴക്കുല എടുത്തു പൊക്കണമെങ്കിൽ തന്നെ നല്ല ആരോഗ്യം വേണം. കോട്ടപ്പള്ളി ഗ്രാമത്തിലെ അനല സദർശൻ എന്ന നാട്ടുകാരനാണ് ഈ വാഴ വളർത്തുന്നത്. അമൃതം ഇനം വാഴയാണ് ഇയാൾ നട്ടുവളർത്തിയത്. 140ലധികം പഴങ്ങളാണ് തൈയിൽ ഉണ്ടായത്. ഒരു വർഷം മുൻപ് ബാംഗ്ലൂരിലെ മകളുടെ വീട്ടിൽ നിന്നാണ് വാഴത്തൈ കൊണ്ടുവന്നതെന്ന് ഉടമ സുദർശൻ പറയുന്നു. വാഴകൾ വൻതോതിൽ വളർന്ന് ഭാരം താങ്ങാനാവാതെ ഒടിഞ്ഞു വീണു. ഇത്തരത്തിലുള്ള മറ്റ് 2 വാഴകളും കൂടി കൃഷിയിടത്തിലുണ്ട്. സാധാരണയായി വാഴത്തണ്ടുകൾ 3 മുതൽ 5 അടി വരെ നീളത്തിൽ വളരും. 30 കിലോയിലധികം ഭാരം ഉണ്ടാകാറുമില്ല. പക്ഷേ ഇത് വളരെ വലിപ്പത്തിലുള്ളതായതിനാൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു. അസാധാരണമായ വാഴയുമായി സെൽഫി എടുക്കാൻ നിരവധി പേരാണ് സുദർശന്റെ തോട്ടത്തിലെത്തുന്നത്. വാഴക്കുലയ്ക്ക് വലിപ്പം കൂടുതലാണെങ്കിലും വാഴപ്പഴം പക്ഷേ സാധാരണ പഴങ്ങളുടെ വലിപ്പത്തിൽ തന്നെയാണ്. എന്നാൽ വലിയ പഴങ്ങളുണ്ടായ സന്ദർഭങ്ങളുമുണ്ട്. കഴിഞ്ഞ വർഷം സോമർസെറ്റിലെ വെസ്റ്റേൺ സൂപ്പർമാരിൽ നിന്നുള്ള സാം പാമർ എന്ന സ്ത്രീ വലിയ വലിപ്പത്തിലുള്ള ഒരു പഴം കണ്ട് ഞെട്ടി. ആ പഴത്തിന് അവരുടെ കൈയുടെ വലിപ്പമുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ വാഴപ്പഴമാണിത്. ഇതിനകം വീട്ടിലുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി, അല്ലെങ്കിൽ 3 ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു അതിന്. 12 ഇഞ്ച് നീളമെന്നാണ് പഴത്തെക്കുറിച്ച് സാം പറഞ്ഞത്. ഏതായാലും വാഴ പലതരത്തിലും വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. സാമൂഹികമായ അവസ്ഥകളിൽ രോഷം പ്രകടിപ്പിക്കാനും ആളുകൾ വാഴയെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ റോഡുകളിലെ കുഴി നികത്താത്തതിൽ പ്രതിഷേധിച്ച് ആളുകൾ വാഴ വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും കാണപ്പെടാറുണ്ട്. ഒരു ഫ്ലോറിഡക്കാരൻ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ റോഡിലെ കുഴിയിൽ വാഴ വയ്ക്കുകയുണ്ടായി. അതിനടുത്ത് കട നടത്തുന്ന ഇയാൾ സ്ഥിരമായി CCTVയിലൂടെ ആ കുഴിയിൽ വീണ് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് കണ്ടതിനാലാണത്രേ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇതിനൊക്കെ പുറമെ വാഴയോടുള്ള പല ഉപമകളും നമ്മൾ കേൾക്കാറുണ്ട്. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത്? ഇനി നമ്മളിൽ പലരും മിക്ക ദിവസവും കേൾക്കേണ്ടി വരുന്ന ഒരു വാചകവും കൂടിയുണ്ട്. അച്ഛനമ്മമാരാണ് ഇക്കാര്യം പറയാറ്. എന്താണെന്ന് പിടികിട്ടിയോ? അതെ, നിനക്ക് പകരം വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു എന്നത് തന്നെ.